ഹലോ ഫ്രണ്ട്സ്, നോക്ക് ദ റെസിപ്പി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എല്ലാവർക്കും ഫെമിലിയറായ വെള്ളയപ്പമാണ് ഇന്നത്തെ സ്പെഷ്യൽ. അതിനായി ഞാൻ ഇൻഗ്രീഡിയൻസായി 1/2 കപ്പ് പച്ചരി, 1 കപ്പ് ചോറ്, 1/2 കപ്പ് നാളികേരം, 3 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ യീസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് അരിയും ചോറും നാളികേരവും പഞ്ചസാരയും 1 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഫൈനായി അരച്ചെടുത്തിട്ട് വരാം. ഇനി ഈ അരച്ചെടുത്ത മാവിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന യീസ്റ്റ് ചേർക്കാം. യീസ്റ്റ് ചേർത്തതിന് ശേഷം നമ്മുടെ കൈ വെച്ചോ അല്ലെങ്കിൽ ഒരു കയ്യിൽ വെച്ചോ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. യീസ്റ്റ് ഒന്നും കട്ട പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഈ മാവ് കവർ ചെയ്ത് ഓവർനൈറ്റ് മാറ്റിയെടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. 1-8 മണിക്കൂറൊക്കെ മതിയാവും മാവ് നന്നായി വീർത്ത് പൊന്തി വരാനായിട്ട്. കണ്ടോ, രാവിലെ ആയപ്പോഴേക്കും വെള്ളയപ്പത്തിൻ്റെ മാവൊക്കെ നന്നായി വീർത്ത് പൊന്തി വന്നിട്ടുണ്ട്. ഇനി മാവിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് ചെക്ക് ചെയ്യണം. എൻ്റെ മാവിന് ഇത്തിരി കട്ടി കൂടുതലായി തോന്നിയതുകൊണ്ട് 2 കൈയിൽ വെള്ളം കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാവിൻ്റെ കൺസിസ്റ്റൻസി എപ്പോഴും വീഡിയോയിൽ കാണുന്ന പോലെ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം മാവിന് കട്ടി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളയപ്പം ചുറ്റിയെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. സോഫ്റ്റായിട്ടുള്ള വെള്ളയപ്പവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പം മാവിൻ്റെ കൺസിസ്റ്റൻസി എപ്പോഴും വീഡിയോയിൽ കാണുന്ന പോലെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പച്ചട്ടിയോ ചീഞ്ചട്ടിയോ നമുക്ക് യൂസ് ചെയ്യാം. ചട്ടിയൊന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് 2 കൈയിൽ മാവ് ഒഴിച്ച് നമുക്ക് ചുറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടിവെച്ച് വെള്ളയപ്പം ചുട്ടെടുക്കാം. ഫ്ലെയിം കൂട്ടി വയ്ക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ വെള്ളയപ്പത്തിൽ ബബിൾസൊക്കെ വരുന്നത് കാണാം. ഇനി ബബിൾസ് വന്ന് തുടങ്ങുന്ന സമയത്തേക്ക് അപ്പച്ചട്ടി മൂടി വെച്ച് നമുക്ക് അപ്പം വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വെള്ളയപ്പവും ഞാനിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. സൈഡൊക്കെ ക്രിസ്പി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നാളികേരപ്പാലിൻ്റെ ഒപ്പോ ഏതെങ്കിലും വെജിറ്റബിൾ കറികളുടെ ഒപ്പോ നോൺ വെജ് കറികളുടെ ഒപ്പോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് വെള്ളയപ്പം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.